വർഷം കഴിഞ്ഞു. അതേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ചന്ദ്രൻ മാത്രമല്ല ആകാശത്തിലുള്ള വിവിധ ഗ്രഹങ്ങളെയും ചൊവ്വയിൽ, ആ ചൊവ്വയിൽ പോയി എന്തൊക്കെ ചെയ്യുന്ന മനുഷ്യന് അവിടെ താമസിക്കാൻ കഴിയുമോ, മനുഷ്യൻ എന്തൊക്കെ വിപ്ലവങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർ വെറും 40 വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ മനുഷ്യ മക്കൾക്ക് അതൊരത്ഭുതമേ അല്ല. ഒരു സെക്കൻഡ് കൊണ്ട് അമേരിക്കയും മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഒരു സെക്കൻഡിൽ കാണാൻ പറ്റുന്ന ഐടിയുടെയും ബിടിയുടെയും വിസ്ഫോടനങ്ങൾ ഒരിക്കലും ആധുനിക മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നില്ല എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഈ അഭിവൃദ്ധിപ്പെട്ട അല്ലെങ്കിൽ പുരോഗതി പ്രാപിച്ച ലോകത്തിന് ഒരു ഈ ലോകത്തിന് അത്യന്താപേക്ഷിതമായി ആവശ്യമായ ശാന്തിയും സമാധാനവും നൽകാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യന് അത്യന്താപേക്ഷിതമായി ആവശ്യമുള്ള സമാധാനവും സഹിഷ്ണുതയും ഈ ആധുനിക ലോകത്തിന്റെ പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തിനോ കഴിയില്ല എന്ന് വരുമ്പോൾ അവരൊക്കെ മടങ്ങുന്നത് ഖുർആനിലേക്കാണ്. വിശുദ്ധ ഖുർആനിലേക്കാണ് അവർ മടങ്ങുന്നത്. ഖുർആൻ എന്ത് പറയുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെ വിഷയത്തിൽ?